എവരിബഡി, വെൽക്കം ടു മൂവി മലയാളി. ആദ്യ സീനിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ഇന്നലത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ലോട്ടിയും കൂട്ടരും കാട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ്. ഇന്നലെ രാത്രി ഇവര് കാണിച്ചു കൂട്ടിയത് ഇവർക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഈ സമയം ട്രാവിസ് ആണെങ്കിൽ അവന്റെ മുറിഞ്ഞ കഴുത്ത് കഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് അങ്ങോട്ടേക്ക് വരുന്ന നാദലി നിനക്ക് വേറെന്തെങ്കിലും പറ്റൂ എന്ന് ചോദിക്കുന്നു. അവൾ അവനെ കെയർ ചെയ്യാൻ നോക്കുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, ഇന്നലെ രാത്രി തൊട്ട് ജാവിനെ കാണാനില്ല, ഞാൻ അന്വേഷിച്ചു പോവുകയാണെന്ന്. താനും നിന്നെ സഹായിക്കാൻ കൂടെ വരാമെന്ന് നാദലി പറയുന്നുണ്ടെങ്കിലും അവൻ അവളെ അവഗണിക്കുന്നു. ഇനി പ്രസന്നിലാവട്ടെ, ജോലി കഴിഞ്ഞ മിസ്റ്റി അവൾ വർക്ക് ചെയ്യുന്ന കെയർ സെന്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ ഒരു റൂം ക്ലീൻ ചെയ്യുന്നത് ഇവൾ കാണുന്നു. അയ്യോ, ഇന്നലെ വരെ ഗ്ലോറിയയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. അവർക്ക് ഇന്നലെ രാത്രിയാണ് സ്ട്രോക്ക് കൂടിയത്. എനിക്ക് തോന്നുന്നത് ഗ്ലോറിയ വളരെ യങ് ആയിരുന്നു, അവർക്ക് 85 വയസ്സ് പ്രായമുണ്ട് എന്നൊക്കെ അവിടുത്തെ സ്റ്റാഫുകളോട് സംസാരിച്ച് മിസ്റ്റി പുറത്തേക്ക് ഇറങ്ങുന്നു. ഫ്രണ്ടിലാവട്ടെ, മിസ്റ്റിയുടെ കാറിൽ നാദലിയും ഉണ്ടായിരുന്നു. സാധനമൊക്കെ എടുത്തോ എന്ന് നാദലി ചോദിക്കുമ്പോൾ വേണ്ടാത്ത സാധനം വരെ എടുത്തിട്ടുണ്ട് എന്ന് മിസ്റ്റി പറയുന്നു. ഫ്ലോർ ക്ലീനിങ് ലോഷൻ കാണുന്ന നാദലി ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ വരുന്നല്ലോ എന്ന് മിസ്റ്റിയോട് ചോദിക്കുമ്പോൾ, കൂടുതൽ കുറ്റവാളികളും ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാണ് പിടിക്കപ്പെടുന്നതെന്ന് മിസ്റ്റി പറയുന്നു. ഇനി പാസ്റ്റിലാവട്ടെ, ഇപ്പോഴായിരിക്കും ലോട്ടിയും കൂട്ടരും വീട്ടിലേക്ക് എത്തുന്നത്. ഷോണയാണെങ്കിൽ വാനിൻ്റെ അടുത്ത് വന്ന് ജാക്കിനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് വീടിന്റെ മുന്നിലേക്ക് വരുന്ന ജാക്കി ഷോണോട് പറയുകയാണ്, എനിക്ക് നിന്നെ കാണണ്ട എന്ന്. ഇത് കേൾക്കുന്ന ബെൻ അവരോട് പറയുകയാണ്, ഇന്നലെ സംഭവിച്ചത് നിങ്ങളെല്ലാം മറക്കണം, കാരണം ആ ഡ്രഗിന്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു എല്ലാം. തങ്ങൾ ഡ്രഗ് ഇട്ട സൂപ്പാണ് കുടിച്ചതെന്ന് എല്ലാവരും ഇപ്പോഴാണ് അറിയുന്നത്. അതിനുത്തരവാദി മിസ്റ്റി ആണെന്നും അവർക്ക് മനസ്സിലായി. താൻ ബെന്നിനെ മയക്കാനാണ് ആ ഡ്രഗ് കൊണ്ടുവന്നതെന്നും അത് മേരിയുടെ പിഴവ് കൊണ്ടാണ് ആ സൂപ്പിലേക്ക് ഇട്ടതെന്നും പറയുന്നു. തർക്കത്തിനിടയിൽ ലോട്ടി എല്ലാവരുടെയും മിണ്ടാതിരിക്കാൻ പറയുന്നു. അപ്പോൾ തന്നെ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്ന് ഒരു വലിയ കരടി ഇവരുടെ നേരെ വരികയാണ്. എല്ലാവരും ഇതിനെ കണ്ട് ഭയന്ന് പിന്നോട്ട് മാറുമ്പോൾ ലോട്ടി ശബ്ദം കുറച്ച് ഷോണയുടെ കത്തിയും വാങ്ങിച്ച് ആ കരടിയുടെ അടുത്തേക്ക് പോകുന്നു. അവൾ അടുത്തെത്തിയതും ആ കരടി അവളുടെ മുമ്പിൽ കിടക്കുന്നു. കിട്ടിയ സമയം കൊണ്ട് തന്നെ ലോട്ടി ആ കത്തി കരടിയുടെ കഴുത്തിൽ കെട്ടുന്നു. ഇത് കണ്ട എല്ലാവരും ലോട്ടിയെ അതിശയത്തോടെ നോക്കുന്നു. ഇനി കാണിക്കുന്നത് നാദലി മിസ്റ്റിനെ വിളിച്ചുകൊണ്ട് ആദമിന്റെ സ്ഥലത്തേക്ക് വരുന്നതാണ്. നാദലി പറഞ്ഞ ഐഡിയ മിസ്റ്റിയാണെന്ന് അറിഞ്ഞപ്പോൾ ടൈസിയുടെയും ഷോണയുടെയും പ്രതീക്ഷ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് താല്പര്യമില്ലാത്ത രീതിയിലാണ് മിസ്റ്റിയോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സഹായിക്കാൻ വന്നിട്ട് നിങ്ങളൊരു നല്ല വർത്തമാനം പോലും പറഞ്ഞില്ലല്ലോ. ഇത് കേൾക്കുന്ന ഷോണ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെയൊന്നും എന്റെ വായിൽ നിന്ന് വീഴില്ല എന്ന് ഷോണ പറയുന്നു. അതിനുശേഷം മിസ്റ്റി പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കണമെന്ന്. ഷോണയാണ് ബോഡി കട്ട് ചെയ്യുന്നതിൽ എക്സ്പേർട്ട്, ഞാനും ടൈസിയും ക്ലീനിങ് പരിപാടി ചെയ്യാം എന്ന് മിസ്റ്റി പറയുന്നു. അങ്ങനെ മിസ്റ്റി പറഞ്ഞതനുസരിച്ച് നാദലിയും ഷോണയും ബോഡി കട്ട് ചെയ്യാനായി പോകുന്നു. മിസ്റ്റിയും നാദലിയും അവരുടെ വീട് മൊത്തം വൃത്തിയാക്കുന്നു. ഇനി പാസ്റ്റിലാവട്ടെ, കൊന്ന കരടിയെ അവർ ഭക്ഷണമാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒത്തുചേർന്ന് കഴിച്ചോണ്ടിരിക്കെ വാൻ ലോട്ടിയോട് പറയുകയാണ്, ഇന്നലെ രാത്രി നീ ഞങ്ങളോടെല്ലാം ഇനി ഒത്തിരി നാൾ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ നീ പറഞ്ഞതുപോലെ തന്നെ നടന്നല്ലോ. തനിക്ക് അപ്പോഴത് പറയാൻ തോന്നിയിട്ട് പറഞ്ഞതാണെന്ന് ലോട്ടി പറയുന്നു. എങ്കിൽ നീ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറയാമോ? ഇത് കേട്ട് കുറച്ചുനേരം ആലോചിച്ചു കഴിഞ്ഞ് ലോട്ടി എല്ലാവരോടും കൈ കോർത്തു പിടിക്കാൻ പറയുന്നു. അവിടെയുള്ളവരിൽ പകുതി പേർക്കും ലോട്ടിക്ക് എന്തോ കഴിവുണ്ടെന്നാണ് വിശ്വാസം. ജാക്കി ഒഴികെ ബാക്കി എല്ലാവരും കൈ കോർത്തു പിടിക്കുകയാണ്. എന്നിട്ട് ലോട്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ജാക്കി എല്ലാവരുമായി പറയുന്നു, ഇവിടേക്ക് വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും മാറിയിരിക്കുന്നു. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ഷോണയ്ക്ക് വരെ വലിയ മാറ്റമാണ് സംഭവിച്ചത്. ഇന്നലെ നീ ട്രാവിസിനെ എന്ത് ചെയ്തെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിലും ഇല്ല എന്ന് നീ പറയത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്? എന്റെ ബോയ് ഫ്രണ്ട് ആയ ജെഫിന്റെ കുഞ്ഞാണത്. ഇവൾ എന്നിൽ നിന്ന് എല്ലാം തട്ടിയെടുക്കാൻ നടക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജാക്കി ഷോണിനെയും ദേഷ്യപ്പെടുത്തുന്നു. അങ്ങനെ അവസാനം രണ്ടുപേരും കൂടി പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ്. വഴക്കിന് അവസാനം ജാക്കി ഷോണയുടെ ഇറങ്ങിപ്പോകാൻ പറയുന്നു. എന്നാൽ ഷോണ അതനുസരിക്കാതെ ജാക്കിയോട് ഇറങ്ങിപ്പോകാൻ പറയുന്നു. ജാക്കി മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർക്കെല്ലാം ജാക്കി പുറത്തു പോകണമെന്നായിരിക്കും അഭിപ്രായം. അതുകൊണ്ട് തന്നെ അവളൊരു ബ്ലാങ്കറ്റും എടുത്ത് പുറത്തേക്ക് പോകുന്നു. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ഒരു ശവപ്പെട്ടി കത്തിക്കാൻ പോകുന്നതാണ്. അവിടെ മരിച്ച അവളുടെ മകളോട് സംസാരിക്കുകയാണ് മിസ്റ്റി. നിങ്ങളുടെ അമ്മ എനിക്കും ഒരു അമ്മയെ പോലെ തന്നെയായിരുന്നു. ആ അമ്മയുടെ ചിരിയും വർത്തമാനവും കണ്ണിൽ നിന്ന് മായുന്നതേയില്ല എന്നൊക്കെ മിസ്റ്റി പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആ ചേച്ചി, ശരിക്കും നിങ്ങൾ ആരായിരുന്നു എന്ന് മിസ്റ്റിയോട് ചോദിക്കുന്നു. ഞാനായിരുന്നു നിങ്ങളുടെ അമ്മയുടെ കെയർ ടേക്കർ എന്നൊക്കെ പറഞ്ഞ് മിസ്റ്റി അവിടെ നിന്ന് പോകുമ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ശവപ്പെട്ടിയുടെ ഉള്ളിൽ ആദമിനെ വെട്ടി നുറുക്കിയ ആ കവറും അതിലുണ്ട്.
അന്ന് രാത്രി തന്നെയായിരുന്നു ഇവരുടെ 25 വർഷങ്ങൾക്ക് ശേഷമുള്ള റിയൂണിയൻ പാർട്ടി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദമിന്റെ കേസൊക്കെ വിട്ട് എല്ലാവരും റിയൂണിയൻ പാർട്ടിയിലേക്ക് പോകുന്നു. അവിടെ എത്തിയവർക്ക് ഡ്രിങ്ക്സ് ആദ്യം കൊടുത്തതിന് ശേഷം ഒരു വലിയ സ്ക്രീനിൽ അവരുടെ ടീനേജ് കാലത്തെ ചിത്രങ്ങൾ കാണിക്കുന്നു. അതിൽ യെല്ലോ ജാക്കറ്റ്സ് ടീമിൽ മരിച്ചുപോയവരുടെ എല്ലാം ഫോട്ടോസ് കാണുമ്പോൾ നമ്മുടെ നായികമാർക്ക് വളരെ വിഷമമാകുന്നു. അങ്ങനെ അവസാനം ജാക്കിയുടെയും ഫോട്ടോ ആ സ്ക്രീനിൽ തെളിയുന്നു. ജാക്കിയുടെ ആത്മാവിന് സന്തോഷമാകാൻ ബാക്കിയുള്ളവർ ഷോണേനെയും ജെഫിനെയും ഡാൻസിനായി ക്ഷണിക്കുന്നു. ഷോണയ്ക്ക് ചെറിയ മടിയുണ്ടായിരുന്നെങ്കിലും ജെഫ് കൂടെ ഉള്ളത് കൊണ്ട് അവളും ഡാൻസ് കളിക്കുന്നു. ഇനി കാണിക്കുന്നത് പാസ്റ്റിൽ പുറത്താക്കിയ ജാക്കി തീ കത്തിക്കാൻ നോക്കുന്നതാണ്. ഇതൊന്നും നേരത്തെ ശീലമില്ലാത്ത ജാക്കിക്ക് വൈകുന്നേരം വരെ സമയമെടുക്കുന്നു തീ കത്തിക്കാൻ. പക്ഷെ എന്നാലും അത് കത്തുന്നില്ല. ജാക്കിയുടെ പരിശ്രമമെല്ലാം ജനലിൽ കൂടെ ഷോണയും കാണുന്നുണ്ട്. ഈ സമയം ട്രാവിസ് ആണെങ്കിൽ ജാവിനെ കാട്ടിലൂടെ തപ്പുകയായിരിക്കും. ഈ ശബ്ദം കേട്ട് നാദലി അവന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ജാവിയെ തെരയാൻ താനും ഇപ്പോൾ സഹായിക്കുമെന്ന് പറയുന്നു. എന്നാൽ ട്രാവിസിന്റെ ദുർവാശി കൊണ്ട് ആദ്യമൊന്നും അവൻ അത് സമ്മതിക്കുന്നില്ല. പക്ഷേ ഇത്രയും നേരം ഒറ്റയ്ക്ക് തപ്പിയിട്ട് ജാവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് ട്രാവിസിന് അറിയാം. അതുകൊണ്ട് തുടരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന നാദലിയോട് ഒരു ഘട്ടത്തിൽ അവൻ സമ്മതിക്കുന്നു. അതുമല്ലാതെ അവരവിടെ വെച്ച് അവരുടെ പിണക്കമെല്ലാം മാറ്റി ഒന്നു ചേരുകയാണ്. ഇനി നമ്മളെ കാണിക്കുന്നത് പ്രസന്റിൽ റിപ്പോർട്ടറിന്റെ അടുത്തേക്ക് വരുന്ന മിസ്റ്റീനെയാണ്. അവരോരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മിസ്റ്റി റിപ്പോർട്ടറുടെ വെലം കഴിക്കാനുള്ള കീ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് റിപ്പോർട്ടറിനെ മോചിതയാക്കുന്നു. എന്നിട്ട് മിസ്റ്റി റിപ്പോർട്ടറുടെ ബാഗും അവളുടെ സിഗരറ്റും എല്ലാം എടുത്തു കൊടുക്കുന്നു. ഇത്രയും ദിവസം മിസ്റ്റിയുടെ വീട്ടിൽ ചെലവഴിച്ച റിപ്പോർട്ടറിന് അവളുടെ എല്ലാ രഹസ്യം അറിയാം. എന്നിട്ടും മിസ്റ്റി റിപ്പോർട്ടറിനെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് റിപ്പോർട്ടർ സിഗരറ്റും വലിച്ച് കാർ ഓടിച്ചു പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റിപ്പോർട്ടറിന് കാഴ്ച മങ്ങുന്നത് പോലെ തോന്നുന്നു. കാരണം റിപ്പോർട്ടർ കുറച്ചു മുമ്പ് വലിച്ച സിഗരറ്റിൽ മിസ്റ്റി ഒരു മെഡിസിൻ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബോധം പോയ റിപ്പോർട്ടർ കാറ് ഒരു സ്ഥലത്തേക്ക് ഇടിച്ചു നിർത്തുന്നു. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ഒരു വിധത്തിൽ ജാക്കി തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും ഷോൺ അവിടേക്ക് എത്തുന്നത്. എന്നിട്ട് ഷോണ താൻ ചെയ്ത കാര്യത്തിൽ അവളോട് സോറി ചോദിക്കുന്നു. ഷോണയുടെ മാപ്പ് പറച്ചൽ കേട്ട ജാക്കി അവളോട് ക്ഷമിക്കുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ ഉറങ്ങാതെ എല്ലാവരും ജാക്കിയുടെ വരവിനായി അവിടെ കാത്തു നിൽക്കുന്നു. ജാക്കിയുടെ അടുത്തേക്ക് വരുന്ന വാൻ ഒരു പുതപ്പ് കൂടി ജാക്കിക്ക് പുതയ്ക്കാൻ കൊടുക്കുന്നു. അതും പുതച്ച് കസാലിലിരിക്കുന്ന ജാക്കിക്ക് ഇത്രയും തണുപ്പത്ത് ഇത് കുടിച്ചാൽ നിനക്ക് ആശ്വാസമാകുമെന്ന് ലോട്ടി പറയുന്നു. അത് വാങ്ങി കുടിച്ച ജാക്കി ഇത് ഹോട്ട് ചോക്ലേറ്റ് അല്ലേ, ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അവരോട് ചോദിക്കുന്നു. അത് കേൾക്കുന്ന ബാക്കിയുള്ളവർ ഒരു വ്യത്യസ്തമായ രീതിയിൽ അവളെ നോക്കിച്ചിരിക്കുന്നു. ജാക്കി നോക്കുമ്പോൾ അവർക്കിടയിൽ മരിച്ചുപോയ ലോറിറ്റിയും ഇരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ജാക്കി ഇവരുടെ എല്ലാം പുറകോട്ട് നോക്കുമ്പോൾ ഒരു അവ്യക്തമായ രൂപം അവളോട് നിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഈ കാണിക്കുന്നത് പ്രസന്റിൽ ഷോണയും കുടുംബവും ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ടി വിയിൽ ആദം മിസ്സായതിനെ കുറിച്ച് ന്യൂസ് വരുന്നത്. ഇത് കാണുമ്പോൾ കെല്ലി ഒന്ന് ഷോക്കാകുന്നു. ആദമിനെ കുറിച്ച് എല്ലാം അറിയുന്ന ജെഫും ഷോണയും ഒരു എക്സ്പ്രഷൻ പോലും ഇടാതെ കെല്ലിയുടെ അടുത്ത് വന്നിരിക്കുന്നു. ഇനി നമ്മളെ കാണിക്കുന്നത് ടൈസയുടെ കുടുംബം തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ്. എന്തോ ഒരു ആവശ്യത്തിനായി അവളുടെ ഭാര്യ ബേസ്മെന്റിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് അവൾ ഒരു ഗ്രില്ല് ശ്രദ്ധിക്കുന്നു. അതിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ബ്ലഡ് വീണ് കിടക്കുന്നതായി അവൾ കാണുന്നു. എന്നിട്ട് അതിനുള്ളിൽ എന്താണെന്നറിയാൻ മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓണാക്കി അവൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇപ്പോഴത്തെ ടൈസ എലക്ഷന് ജയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ കയറിയ ടൈസയുടെ ഭാര്യ ചുറ്റും ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ഇവരുടെ കാണാതെ പോയ നായ്ക്കുട്ടിയുടെ തലയും സാമിയുടെ പ്രിയപ്പെട്ട ബൊമ്മയും ഒരു ഭാഗത്തിരിക്കുന്നത് ഇവൾ കാണുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര കൊടൂരമാണ് ടൈസയുടെ സ്ലീപ്പ് വാക്കിംഗ് എന്ന്. ഇനി ഇവിടെ നാദലി ആവട്ടെ അവളുടെ ജീവൻ ഒടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഒരു തോക്ക് അവളുടെ തലയ്ക്ക് വെച്ചിരിക്കുകയാണ്. അവൾ തലയ്ക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ വാതിലിൽ രണ്ട് മുട്ട് കേൾക്കുന്നു. പെട്ടെന്നായിരിക്കും കുറേയധികം പേര് നാദലിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വരുന്നത്. എന്നിട്ട് അവർ നാദലിനെ കിഡ്നാപ്പ് ചെയ്ത് പോകുമ്പോൾ അവൾക്കറിയുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥ അവളുടെ ഫോണിലേക്ക് വോയിസ് മെയിൽ അയക്കുന്നു. അതിൽ ട്രാവിസിന് മരണശേഷം അവന്റെ ബാങ്ക് അക്കൗണ്ട് കാലിയാക്കിയവർ എന്നെ പിന്തുടരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു. പാസ്റ്റിലാവട്ടെ രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന ഷോണ ജനലിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി വിന്റർ സീസൺ സ്റ്റാർട്ടായെന്ന്. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചത് മൊത്തം ഷോണ കണ്ട വെറും സ്വപ്നം മാത്രമായിരുന്നു. അതിനർത്ഥം ജാക്കി ഇപ്പോഴും പുറത്തായിരിക്കും. ഇതും ഓർത്തുകൊണ്ട് പുറത്തേക്ക് ഓടിവിടുന്ന ഷോണ കാണുന്നത് തണുപ്പിൽ മരിച്ചു കിടക്കുന്ന ജാക്കിനെയാണ്. ജാക്കിയുടെ മരണത്തോടെയാണ് ഈ സീസൺ അവസാനിക്കുന്നത്. വിന്റർ സീസൺ ഇവരുടെ ജീവിതത്തെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.
നാദലെ തട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കും? അവരും യെല്ലോ ജാക്കറ്റ്സിന്റെ നിഗൂഢമായ ചിഹ്നം തമ്മിൽ എന്തായിരിക്കും ബന്ധം? ആദമിന്റെ മരണത്തിന്റെ അന്വേഷണം ഷോണയുടെ കുടുംബത്തെ എങ്ങനെയെല്ലാം ബാധിക്കും? അതുമല്ല, ടൈസിയുടെ സ്ലീപ്പ് വാക്കിങ്ങിന്റെ കൊടൂരത അവരുടെ ഭാര്യയ്ക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അടുത്ത സീസണിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ കമന്റിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, അടുത്ത മൂവിയായി വീണ്ടും കാണാം.